നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഫയലിന്റെ അപ്ഡേഷൻ അറിയണോ എനിക്ക്? അതല്ലേ നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അർഹിക്കുന്നത് എന്താണോ അത് ഞാൻ ചെയ്തു തന്നിരിക്കും. ഇപ്പൊ നിങ്ങൾ പോയിക്കോളൂ. ശരി സർ, മാഡം പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യും. പ്ലീസ് സർ. എത്രയും പെട്ടെന്ന് ശരത്ചന്ദ്രൻ സാറിന്റെ എല്ലാ ഫയലുകളും എന്റെ ടേബിളിൽ എത്തിക്കണം. പെട്ടെന്ന് വേണം. സർ, എന്തേ സർ, എല്ലാം ശരിയാവും? ഫയലുകളെല്ലാം അടുക്കിപ്പറക്കി പരണത്ത് വെച്ചാ ഒന്നും ശരിയാവില്ല. ശരിയാക്കണമെന്ന് ആർക്കെങ്കിലും തോന്നിയല്ലേ അത് നടക്കൂ. സർ, പുതിയ കളക്ടറെ കണ്ടോ? രാജേഷ് പ്ലീസ്, എന്റെ മൂഡ് ശരിയല്ല. പുതിയ കളക്ടർ എല്ലാം കണക്കാ, പറയാതിരിക്കുന്നത് നല്ലത്. ഞാൻ പോട്ടെ. സാറേ, സാറിനെ ഞാൻ വീട്ടിലേക്ക് വന്ന് കാണാതിരിക്കായിരുന്നു. എന്താ സുധിഷെ? സാറ് സുന്ദരി മാഡത്തിന് വന്ന് പേഴ്സണലായിട്ട് കാണണം എന്ന് പറയാനായിരുന്നു. മാഡം കുറച്ച് പോസിറ്റീവാ, എന്തെങ്കിലും നടക്കും. അവിടെ നടന്നത് സുധീഷും കണ്ടതല്ലേ. ഇനി ഏത് കളക്ടർ വന്നാലും ശരചന്ദ്രന്റെ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങനെയല്ല സർ, സുന്ദരി മാഡത്തിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോ ഉണ്ടായ ഈ പ്രശ്നങ്ങൾ സാറിനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ മാഡത്തിന്റെ മനസ്സിലൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കാണും. പിന്നെ ഒരു നെഗറ്റീവ് ഇമേജ്? നല്ല ഇമേജ് ഉണ്ടാക്കിയെടുത്തോളം മതിയായി. സാറേ സാറേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? എപ്പോഴെങ്കിലും സാറിന് സുന്ദരി മാഡത്തിൽ പോയി ഒന്ന് കണ്ടൂടെ? മാഡത്തിന്റെ റെസിഡൻസിൽ പോയി കണ്ടാലും മതി. സുധീഷെ, എന്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ട ഫയലുകൾ നീക്കണമെന്നും പറഞ്ഞു ഞാൻ ഒരാളുടെയും കാലു പിടിക്കാൻ പോവില്ല. എന്നെ വേണോ വേണ്ടോ ഒന്ന് കോടതി തീരുമാനിക്കട്ടെ. എന്റെ ഭാഗത്ത് ന്യായങ്ങൾ ഞാൻ കോടതിയെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഭാര്യയുടെ മരണം പോലും എനിക്കെതിരെ തിരിക്കാൻ കള്ള എവിഡൻസ് ഉണ്ടാക്കുന്നതിന് എന്റെ സഹപ്രവർത്തകർ പോലും കൂട്ടുതന്നു. തെളിയിക്കും ഞാനെല്ലാം, എന്നിട്ട് ഞാൻ സർവീസിലേക്ക് തിരിച്ചു വരും. പറ്റുമെങ്കിൽ സുധീഷ് ഒരു കാര്യം ചെയ്യണം, ആ മാഡത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി യാചിക്കൊന്നും വേണ്ട, പക്ഷേ എന്റെ സസ്പെൻഷൻ അലവൻസുകൾ ഒന്ന് പാസാക്കി തരാൻ പറയണം, അത്രയും മതി. സത്യം പറഞ്ഞ ശരത്ചന്ദ്രൻ സാറിന്റെ ഫയലൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ലായിരുന്നു. അത് കാരണം അതൊക്കെ എവിടെ വെച്ചു എന്ന് പോലും എനിക്കറിയില്ല. സാറേ, അതിന്റെ കൂട്ടത്തിൽ എങ്ങാനും ഉണ്ടോ? ഇത് മുഴുവൻ പഞ്ചായത്ത് ഫയൽസാ, ഇതിൽ കാണാൻ വഴിയില്ല. അയ്യോ,
ഉത്തമ സാർ അവിടെ എന്തെടുക്കുക? ഒന്ന് നോക്ക് സാറേ, ഒരു മുൻകലട്ടയുടെ പോലും ഫയല് കാണാനില്ലെന്ന് പറഞ്ഞ സുന്ദരിമാടെ ഒന്ന് ചാടിക്കും എല്ലാരും. സാറിന്റെ മുഖത്ത് കണ്ണല്ലേ ഇരിക്കുന്നത്, ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. ഇതുവരെ ആ ഫയല് കിട്ടിയില്ലേ? ഞാൻ ഇന്നലെ അതിവിടെ കണ്ടായിരുന്നല്ലോ. അതെ, ഇന്നലെ ഞാനും ആ ഫയലിവിടെ കണ്ടതാ. എന്നാലും ഒന്നുകൂടി ഒന്ന് നോക്ക് സുധീഷ്. സുധീഷ് വേഗം ആവട്ടെ, നേരെ കുറെ ആയി മാഡം ക്യാബിനിലേക്ക് പോയിട്ട്. സാറേ ഇതല്ലേ ആ ഫയല്? രക്ഷപ്പെട്ടു, ഇത് തന്നെ. ഇവിടെ നോക്കട്ടെ, ഇത് ശരചന്ദ്രൻ സാറിന്റെ സസ്പെൻഷൻ അലവൻസിന്റെ ഫയലല്ലേ? മാഡം ചോദിച്ചു ഇതായിരിക്കില്ലല്ലോ അതെ. പുള്ളിയുടെ പേരിലുള്ള ഒഫൻസിന്റെ ഫയലാ കൊണ്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഒരാളെ മോശക്കാരനാക്കുന്ന റിപ്പോർട്ട് തന്നെ കൊണ്ട് കാണിക്കണോ തോന്നുന്നു സാറേ? തൽക്കാലം ഇത് കാണിച്ചാ മതി, ഇങ്ങോട്ടേ ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഇതല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ ശരചന്ദ്രൻ സാറിന്റെ വെള്ളപൂശ നോക്കല്ലേ, അവസാനം അയാൾ ആരാണെന്ന് മാഡത്തിന് മനസ്സിലാവുമ്പോ മറ്റേ ഫയൽ കൊണ്ടു കൊടുക്കത്തിന്റെ കുറ്റം മുഴുവൻ നമ്മുടെ തലയിലാവും. ഞാൻ പറഞ്ഞേക്കാം. സുധീഷ് പറഞ്ഞാലും കാര്യമുണ്ട് സാറേ, ആദ്യം എന്തായാലും മാഡം അതൊന്ന് നോക്കട്ടെ, അതാ നല്ലത്. എക്സ്ക്യൂസ് മീ മാഡം. ശരചന്ദ്രൻ സാറിന്റെ ഫയലാണ് മാഡം. ശരചന്ദ്ര സാർ പാവാ മാഡം, ചതിക്കപ്പെട്ടതാണ്. ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്നു. എന്റെ അറിവിൽ ഒരാൾക്കും ദോഷം വരുന്നത് ശരത് സാർ ചെയ്തിട്ടില്ല. ശരത് സാർ ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ വിശ്വസ്ത സേവകൻ പോകുന്നത് കണ്ടപ്പോഴേ തോന്നി ഇങ്ങനൊരു വക്കാലത്തുണ്ടാവൂന്ന്. ഫയലുകളിൽ പറയുന്ന കഥയും പറഞ്ഞറിയുന്ന കഥയും മാത്രമല്ലല്ലോ ശരത് ചന്ദ്രൻ IAS എന്താണെന്ന് ഞാനിപ്പോ കൺമുന്നിൽ കണ്ടതല്ലേ. അത് ഉത്തമ സാറ് മനഃപൂർവ്വം ശരത് സാറിനെ പ്രൊവോക്ക് ചെയ്തതാ. സാറിന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോ നിയന്ത്രിക്കാൻ പറ്റിക്കാണില്ല, അതാ സംഭവിച്ചത്. വേണ്ട സുധീഷെ, ഒരുപാട് ന്യായീകരിച്ച് ബുദ്ധിമുട്ടല്ല. എക്സ്ക്യൂസ് മീ മാഡം. യെസ് സുധീഷിന് പോവാം. ഓക്കെ മാഡം. ശരചന്ദ്രൻ സാറിന്റെ മുഴുവൻ ഹിസ്റ്ററിയും ഇതിനകത്തുണ്ട് മാഡം. പുള്ളി സർവീസ് കയറി അന്ന് മുതലേ സസ്പെൻഷനിലാകുന്നത് വരെയുള്ള ഡൊമസ്റ്റിക് എൻക്വയറി ഉൾപ്പെടെ എല്ലാ അന്വേഷണ റിപ്പോർട്ട്സും ഈ ഫയലിലുണ്ട്, ഇൻക്ലൂഡിംഗ് മെഡിക്കൽ റിപ്പോർട്ട്. അത് ഞാൻ നോക്കിക്കൊള്ളാം. ഇപ്പൊ ഉത്തമൻ സാറ് പറ, യഥാർത്ഥത്തിൽ ഈ ശരത് ചന്ദ്രൻ എങ്ങനെയാ എങ്ങനെയാ പുള്ളി സർവീസിൽ നിന്ന് പുറത്തു പോയത്? ഈ ഒരു ചോദ്യം തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചത്. എല്ലാം പറഞ്ഞുതരാ ഞാൻ.